Hi, hello friends, welcome back to our channel. Appa ellavarkum pudhiya oru video lode swagatham. Appa innathe video endanu arayende, innathe video enikku korchu kootayare kitti ketto. Kootayare nu parayumbodhekkum korchu plants indoor vekkan pattuna korchu plants kitti. അപ്പോൾ അത് ഞാനിങ്ങനെ എൻ്റെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ പുറകിലോട്ടൊക്കെ സെറ്റ് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അത് ഏതൊക്കെ പ്ലാൻസാണ് എനിക്ക് കിട്ടിയതെന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി. അപ്പോൾ ഞാനിവിടെ ഒരു വിൻഡോ വരുന്ന ഒരു ഭാഗത്താണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനായിട്ട് കുറച്ച് സ്പേസ് കണ്ടെത്തിയത്. എന്തെങ്കിലും ഒരു വീഡിയോ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കണമല്ലോ. അങ്ങനെയാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം എൻ്റെ ഹസ്ബൻഡിനാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഇക്കായി ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പറഞ്ഞ് അവസാനം അടിപൊളിയായിട്ട് ശരിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ, ഇതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് ഞാൻ ഈ ഒരു സംഭവം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അവിടെ ഞാനൊരു കുഞ്ഞു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് ഇവിടെ നിന്ന് വാങ്ങി, പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ, പ്ലാന്റ് ഏതൊക്കെ എവിടെ കിട്ടും ഇതൊക്കെ എന്നൊക്കെ ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാവേ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ, ഈ പ്ലാന്റ് വാങ്ങിയത് എവിടെ നിന്നാണ്, പ്ലാന്റ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു പ്ലോട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. വേറൊരു വീഡിയോ ഞാൻ ചെയ്യാവേ കാര്യമായിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിലൊരു പ്ലാന്റ്, ഒരു കുഞ്ഞു പ്ലാന്റ്, അതായത് ഒരു കുഞ്ഞു പോട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ബ്ലാക്ക് കളറ് ഒരു കുഞ്ഞു പോട്ടിനകത്ത് ഞാൻ ഈ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇതാണ്, ഇത്രയും കുഞ്ഞു പോട്ട് ആരെയും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത് സെൻസവേരിയ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഒരു വെരിഗേഷനാണ് സെൻസവേരിയയുടേത്. അത് സ്നേക്ക് പ്ലാന്റ് എന്നും പറയും. ഇതാണ് കുഞ്ഞു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല രസമല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ ഇതിനകത്ത് ഞാൻ ഫ്ലവർ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതാണ് സംഭവം. ഞാൻ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഈ ടേബിളിൽ ഇവിടെ ടോപ്പിൽ ടേബിൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ടേബിളിൽ വെച്ചിട്ട് അതായത് ഫ്ലവർ വേസ് പോലെ ഒരു ഒന്ന് സെറ്റ് ചെയ്യാമെന്നിരുന്നപ്പോഴത്തേക്കും മക്കൾ പറയാണ് പ്ലാന്റ് വെച്ചാൽ മതിയുമ്മ, പ്ലാന്റ് വെച്ചാൽ മതി എന്ന് പറഞ്ഞ് കുഞ്ഞ് ഒരു സ്നേക്ക് പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിക്കുന്ന കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാവേ. അപ്പം ഞാൻ ഇതാണ് ഫസ്റ്റ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഞാൻ ഫസ്റ്റ് സെറ്റ് ചെയ്ത കാര്യം. പിന്നെ രണ്ട് കുഞ്ഞു കൂട്ടുകാരെ കാണിച്ചു തരാം. ഇത് മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും കാണുന്നതായിരിക്കും. പക്ഷേ ഇതാ എൻ്റെ റൂട്ടൊക്കെ നോക്കാം, അടിപൊളിയല്ലേ എൻ്റെ റൂട്ടൊക്കെ വന്നിരിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഞാൻ ഒന്നിൽ സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് വേണ്ട, എൻ്റെ അടുത്ത് രണ്ട് ബോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ, ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ രണ്ടിലും കൂടെ ആയിട്ട് ഞാൻ റൂട്ടൊന്നും പൊട്ടാതെ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതൊരു പെബിൾസ് ഒന്നും ഇട്ടില്ല. ഞാനിതിങ്ങനെ വെച്ചിരിക്കാമെന്ന് കരുതി, ടേബിളിൽ വെക്കാമെന്ന് കരുതിയാണ് ഇത് രണ്ട് സെറ്റ് ചെയ്തത്. പിന്നെ ഫസ്റ്റ് ഞാനൊരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടൊരു വീഡിയോ ഇട്ടു, മുന്നേ ഒരു വീഡിയോ ഇട്ടതിൽ രണ്ട് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്, വെച്ചിട്ടുണ്ട് കണ്ടോ. അത് ഇവിടെ ഒരു മണി പ്ലാന്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫിലോഡെൻഡ്രം പ്ലാന്റ് ആണ് കേട്ടോ. ഫിലോഡെൻഡ്രം സെല്ലം എന്ന് പറയുന്ന ഒരു ഇനമാണ് ഫിലോഡെൻഡ്രത്തിൽ ഇത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ്, ഇതിൻ്റെ ലീഫ് വന്നിട്ട് യെല്ലോ കളറാണ് കുറച്ച്, യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് വെയിലത്ത് കുറച്ച് വെയിൽ, അതായത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരല്പം ഒരു മണിക്കൂറൊക്കെ സൂര്യപ്രകാശം കിട്ടുമ്പോഴത്തേക്കും ഇതിനൊരു ലീഫ് ഒരു മഞ്ഞ നിറത്തിൽ വരുവേ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ വെയിലത്ത് വെച്ചില്ല. ഇതാണ്, നല്ല ക്യൂട്ടല്ലേ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അവിടെ തന്നെ വയ്ക്കാം. പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ്, ഈ ഒരു പ്ലാന്റ് ഉണ്ടോ, ഇത് കലാത്തിയടയാണ് കേട്ടോ. കലാത്തിയുടെ ഇൻഡോർ പ്ലാന്റ് ആണ്. കലാത്തിയട സെറ്റോസ എന്ന് പറയുന്ന ഇനത്തിലുള്ളതാണ്. ഇതിന്റെ പേര് സെറ്റോസയാണ്, കലാത്തിയയില് സെറ്റോസയാണിത്. ഇതൊരു അടിഭാഗത്ത് പർപ്പിളൊക്കെ വന്നിട്ട് പുറത്ത് ഇങ്ങനെയൊക്കെ ഒരു ഷെയ്ഡ് വരുന്നതാണ്. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ്. പക്ഷെ ഇതൊക്കെ എൻ്റെ കൂട്ടുകാരെന്ന് പറയാനും, ഇവിടെ എനിക്ക് ഭയങ്കര പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അത് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് കൂടുതൽ ഇഷ്ടമായിരുന്നത്. ഇൻഡോർ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു, ഉപയോഗിച്ചിട്ടും അധികം ഇല്ലായിരുന്നു. ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ എനിക്ക് ഇൻഡോർ പ്ലാന്റ്സിനോട് കുറച്ച് കമ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്
എവിടെയെങ്കിലുമൊക്കെ കുറച്ച് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളതിൽ ഷെയർ ചെയ്യാവേ. അപ്പം കലാത്തിയാണ് നമ്മൾ ഇപ്പം ഞാൻ കാണിച്ചത്. ഇതും ഒരു കലാത്തിയാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ. ഇത് ഞാൻ ഫസ്റ്റ് കാണുന്നതാണ് കേട്ടോ. കലാത്തിയൊക്കെ ഒന്ന് രണ്ട് ഷെയ്ഡൊക്കെ എനിക്കും അറിയായിരുന്നു, പക്ഷെ ഇത് ഞാൻ ഫസ്റ്റ് കാണുന്നതാണ്. ഇതിങ്ങനെ തൊടുമ്പോഴത്തേക്കും ഇങ്ങനെ പൂച്ചയുടെ ഒക്കെ ദേഹത്ത് തൊടുമ്പോൾ ഒരു വെൽവെറ്റ്, എന്താ പറയാ, ഇങ്ങനെ ഇതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ തൊടില്ലേ, അപ്പൊ ഒരു വെൽവെറ്റ് ഷെയ്ഡ് പോലെയാണ് കേട്ടോ. ഇത് ഫെദർ മരാന്ത എന്നും പറയും കേട്ടോ, ഫെദർ മരാന്ത, റുഫി ബാർബ എന്നൊക്കെ പറയും ഈ കലാത്തിയുടെ ഈ ഒരു വെറൈറ്റി. റുഫി ബാർബ എന്നും ഫെദർ മരാന്ത എന്നൊക്കെ പറയും ഈ ഒരു ലീഫിന്. അത് ഒരുപാട് ഇങ്ങനെ അടുങ്ങി അടുങ്ങി നിൽക്കുമ്പോൾ പൂച്ചയുടെ മുടി പോലെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ എന്താ പറയാ, ബാമ്പു ഒക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കില്ല, അതുപോലെ നല്ല ഭംഗിയുണ്ട്. അതെനിക്ക് വേറെ ഒരിടത്തും വെക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഇവിടെ താഴേക്ക്, അതായത് വീടിന്റെ പുറത്ത് ടി വി ഏരിയയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാന്ന് കരുതിയാണ് ഞാനത് കൊണ്ടുവന്നത്. പക്ഷെ എനിക്ക് സ്റ്റുഡിയോയിൽ തന്നെ ഇതെല്ലാം വെക്കണമെന്ന് തോന്നി. പിന്നെയും ഒരു കലാത്ത തന്നെയാണ് കേട്ടോ. പിന്നെയും ഉണ്ടോ, ഇതും കലാത്തയാണ്. നല്ല വെരിഗേഷൻ ഇത്, ഇതിന്റെ ഈ വെരിഗേഷനൊക്കെ കാണണമെങ്കിൽ അല്പം സൂര്യപ്രകാശം കിട്ടണം കേട്ടോ. ഇടയ്ക്ക് ഇടയ്ക്ക്, എപ്പോഴും അല്ല ഇടയ്ക്ക്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതും കലാത്തയുടെ, ഇതിന്റെ ഇത് ഒർണാട്ടയാണ് കേട്ടോ. ഇതിന്റെ പേര് ഒർണാട്ടയാണ്. ഇത് കലാത്തി തന്നെയാണ്. കലാത്തയുടെ തന്നെ ഒരു എത്ര, എന്താ പറയാ, കലാത്തയുടെ തന്നെ നൂറിലധികം വെറൈറ്റീസ് ഉണ്ട്. എനിക്ക് ഒരുപാട് കലാത്തയുടെ ചെടികളൊക്കെ എനിക്ക് അറിയാവേ, പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഇതെനിക്ക് അറിയില്ലായിരുന്നു. ഈ പൂച്ചമുടി പ്ലാന്റ് ഇല്ലേ, ഞാൻ പൂച്ചമുടി എന്നാണ് പറയുന്നത്, കാരണം തൊടുമ്പോൾ നല്ല വെൽവെറ്റ് പോലെ ഇരിക്കുകയാണ്. പിന്നെ ഒരു പ്ലാന്റും കൂടെ കാണിച്ചു തരാവേ. അല്ല, അതിന് മുമ്പ് ഇവിടെ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്, അത് ഞാൻ വെള്ളത്തിലാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഭരണിയാണേ. എൻ്റെ അടപ്പ്, എൻ്റെ മൂടണ ഇല്ലേ, അത് പൊട്ടിപ്പോയി. ആ ഗ്യാപ്പ് പൊട്ടിപ്പോയപ്പോഴത്തേക്ക് ഇത് ഞാൻ എൻ്റെ ഉപ്പിട്ട് വയ്ക്കുന്നതായിരുന്നു മുന്നേ. ഇതിൽ ഞാൻ, അതായത് പ്ലെയിൻ ഗ്രീൻ കളർ ലീഫ് വരുന്ന മണി പ്ലാന്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഇത് കുറച്ച് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ്. ഇരിക്കട്ടെ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഇവിടെ വൈറ്റ് ആക്കാം, പുറകിലൊരു വൈറ്റ് കർട്ടൻ ആക്കാമെന്ന് കരുതിയിട്ടാണ്. കർട്ടൻ നോക്കിയപ്പോഴത്തേക്കും വൈറ്റ് കിട്ടിയില്ല. പിന്നെ ഒരു ഗ്രീനും വൈറ്റും കൂടെ ഉള്ള ഷെയ്ഡ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്താ ചെയ്യാം, ഗ്രീനും വൈറ്റും അല്ലേ, അപ്പം പ്ലാന്റ്സ് ഒക്കെ കൂടെ കുറച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയല്ലേ. ഗ്രീനും വൈറ്റും കൂടെ ആകുമ്പോഴത്തേക്കും കരുതിയിട്ടാണ്. കുറച്ച് 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 പ്ലാന്റ്സ് കൊക്കിൽ ഒതുങ്ങുന്നതല്ലേ കൊത്താവും. അപ്പം കുറച്ച് കുറച്ച് പ്ലാന്റ്സ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ കരുതി. അപ്പോൾ ലാസ്റ്റ് വേണം ഞാൻ കാണിച്ചു തരട്ടെ. അടിപൊളിയല്ലേ. ഇതാർക്കൊക്കെ അറിയാം, ഇത് സ്പാത്തിഫില്ലോ എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. പീസ് ലില്ലി എന്ന് പേരുണ്ട്. ഇതിന് വൈറ്റ് കളർ ഫ്ലവർ വരും, നമ്മുടെ ആന്തൂറിയൊക്കെ പോലെ ഇല്ലേ, അതിൻ്റെ ഒരു വൈറ്റ് കളർ ഫ്ലവർ വരും. അപ്പൊ ഞാൻ ഇത് പൂക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചിരുന്നു. ഇത് പക്ക ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. സ്പാത്തിഫില്ലോ എന്നാണ് അതിന്റെ പേര്. പീസ് ലില്ലി എന്നും പറയും. അപ്പൊ ഇതിൽ ഞാൻ വെള്ളം ഒഴിക്കുന്ന കാര്യം പറയാന്ന് പറഞ്ഞില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് ഇപ്പൊ ഇതിന് ഇതില് മണ്ണിട്ടിട്ടുണ്ടാവുമല്ലോ ഈ പ്ലാന്റിന്. ഇതിലിങ്ങനെ മണ്ണിൻ്റെ, മണ്ണിൽ ഇവിടെയെങ്കിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്കും ഈർപ്പമില്ല, മണ്ണ് ഡ്രൈ ആയിട്ടിരിക്കുന്നുവെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കാൻ പാടില്ല. കാരണം എന്താ, അതിൻ്റെ റൂട്ടൊക്കെ അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനൊരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിൽ മുന്നേ ഇരുന്ന ചെടിക്കൊക്കെ. അപ്പോൾ ഇത് പുതിയ കൂട്ടുകാരല്ലേ. ഈ വീഡിയോ ഞാൻ ആദ്യം പറയട്ടെ, ഞാൻ എൻവയോൺമെൻറ്റൽ ഡേക്ക് ഇടണമെന്നായിരുന്നു കേട്ടോ, പക്ഷെ പറ്റിയില്ല, ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ട് നടന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെയും കരുതി ഇടണം ഇടണമെന്ന്, പക്ഷേ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഇട്ടിട്ടേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇത് പറ്റിയ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് വെനസ്ഡേ ആണ് കേട്ടോ. അപ്പോൾ വെനസ്ഡേ തന്നെ പറ്റിയാൽ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ വെള്ളത്തിന് ഈർപ്പമില്ലെങ്കിൽ മാത്രം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ പോട്ടിനകത്ത് വെച്ചിട്ട് വൈറ്റ് പോട്ടിൽ പുറത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതായത് കാണിച്ചു തരാവേ. ണ്ടോ, ഇതൊരു ഇപ്പൊ വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് ഈ പോട്ടെടുത്ത് മാറ്റിയിട്ട് ഇത് ഒഴിച്ചു കളയാം. ഇതിന് വെള്ളമൊന്നുമില്ല, നല്ല പോട്ടാണ് കേട്ടോ, നല്ല കട്ടി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ എന്റെ സ്റ്റുഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സ് ഇതൊക്കെയാണ്. ഇത് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ മാറ്റി വെക്കണം. രണ്ട് സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട്, ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ ഉയർന്ന ചെടികൾ അങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാനാണ് ഇരിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പ്ലാന്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം റോസ് പ്ലാന്റ് ആണ്.
ഞാൻ ഇതുവരെയും ഇൻഡോർ പ്ലാന്റ്സിനോട് ഇത്രയും സ്നേഹം കാണിച്ചില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് സ്നേഹം തുടങ്ങി. സ്നേഹം തുടങ്ങിയ ഒരു കാര്യം ഒരു കുഴപ്പമുണ്ട്, കാരണം ഞാൻ ഒരുപാട് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ റോസ് പ്ലാന്റ്സ് ഒക്കെ, ഒരുപാട് റോസ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 80 പരം റോസ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, എല്ലാം എനിക്കിപ്പോൾ നശിച്ചു പോയട്ടോ. അപ്പോൾ അത് ഞാൻ നോക്കാതെ തന്നെയാണ് നശിച്ചു പോയത്. ഞാൻ വഴിയെ പറഞ്ഞുതരാം എന്താ കാരണം എന്നൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ, ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.